തിരുവനന്തപുരം ചാലക്കമ്പോളത്തിലെ തീപിടുത്തത്തിൽ കടകൾ കത്തി നശിച്ച് ഒരു രൂപ പോലും നഷ്ടപരിഹാരം കിട്ടാത്ത ഒരു കുടുംബമുണ്ട് പാലക്കാട്. ഇവരുടെ 6 കടകളാണ് അന്ന് കത്തിയമർന്നത്. വ്യാപാരികൾക്കുള്ള നഷ്ടം എല്ലാവരും ചേർന്ന് നികത്തിയപ്പോൾ കടയുടമയുടെ കാര്യം അധികൃതർ മറന്നെന്നാണ് ഇവർ പറയുന്നത്. തിരുവനന്തപുരം ചാലക്കമ്പോളത്തിൽ ചെറിയ 10 കടമുറികളുണ്ട് സീതാലക്ഷ്മിക്ക്. എല്ലാം പാരമ്പര്യമായി കൈമാറി കിട്ടിയവ. ഇതിന്റെ വാടക കൊണ്ടാണ് ഇവർ കഴിയുന്നത്. അന്ന് വ്യാപാരികൾ ഉൽപ്പന്നങ്ങളുടെ നഷ്ടക്കണക്ക് മാത്രം സർക്കാരിന് നൽകി. കടമുറികളുടെ കാര്യം മാത്രം ആരും ബോധിപ്പിച്ചില്ല. നഷ്ടപരിഹാരത്തിനായി വിവിധ ഉദ്യോഗസ്ഥരുടെ മുമ്പിലെത്തിയപ്പോഴാണ് കെട്ടിടത്തിന്റെ നഷ്ടപരിഹാരത്തിനായി ആരും സമീപിച്ചിട്ടില്ലെന്ന മറുപടി ഇവർക്ക് കിട്ടിയത്. കെട്ടിട ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ച് ആലോചിച്ച് വരുന്നേയുള്ളൂവെന്നും മറുപടി കിട്ടി. നമുക്കൊന്നുമില്ല. വ്യാപാരികൾ അവരൊക്കെ സംഘത്തിലെ ഇവരൊക്കെ ചേർന്നിട്ടാണ് അവർക്കാണ് സപ്പോർട്ട്. ട്രേഡേഴ്സ് തന്നെ സപ്പോർട്ട്, ഉടമസ്ഥനക്ക് ഒരു സപ്പോർട്ടും ഇല്ല. എനിക്ക് അവിടെ ആരും ഹെൽപ്പിനും ആരും ഇല്ല. ചെറിയ കടകളായതിനാൽ തുച്ഛമായ വാടക മാത്രമേ കിട്ടുകയുള്ളൂ. കുട്ടികളുടെ പഠിത്തവും വീട്ടുകാര്യങ്ങളും എല്ലാം പരിപാലിക്കാൻ ഇത് മാത്രമാണ് വരുമാന മാർഗം. അർഹമായ നഷ്ടപരിഹാരം കിട്ടാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. ആകെ 16,000 രൂപയാണ്. ഇതിനെ വെച്ചിട്ട് എനിക്ക് ഒരു അനിയനാണ്, എൻ്റെ അമ്മേനെ സുഖമില്ലാതെ അമ്മ, എനിക്ക് അച്ഛൻ താത്ത മുത്തശ്ശനൊന്നുമുണ്ട്, അവരും സുഖമില്ലാതാണ്. മിഠായിത്തെരുവിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചാലാ ദുരന്തത്തിന്റെ ഇരകളെ കൂടി ഓർക്കാൻ സർക്കാർ തയ്യാറാവുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.